മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നാണ് പറഞ്ഞത്. നർവ് സംബന്ധമായ അസുഖമാണ്. നർവിൻ്റെ പുറമേയുള്ള കോട്ടിങ് തനിയെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നർവിൻ്റെ പ്രവർത്തനങ്ങളെ ഒട്ടാകെ തകിടം മറയുന്നു എന്നാ പറഞ്ഞത്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പലപ്പോഴും തകിടം മറയുക ചെയ്യുന്നത്. ഇതിന് മറ്റ് കാര്യമായ മരുന്നൊന്നുമില്ല. ചികിത്സയിലെ അശ്വിനി ദേവതകൾ അവർ രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള ചികിത്സയാണ് കാരാസ്കര ചികിത്സ. കാരാസ്കരം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട, പേര് കാഞ്ഞിരെന്നാണ്. കാഞ്ഞിര ചികിത്സ, അത് ഉറക്കണമെങ്കിൽ മണ്ണെണ്ണ കൊടുത്ത് ബോഡി ലെവലാക്കണം. നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ പിണറായിയിൽ നിന്നാണ് സ്വാതി എന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരന്തം ജീവിതത്തിൽ നമുക്ക് എന്താണ് എന്ന് പെൺകുട്ടിയുടെ അച്ഛനോടും ഇപ്പം നിലവിൽ നോക്കണ ഒരു നാട്ടുവൈദ്യനോടും നമുക്ക് ചോദിക്കാം. പെൺകുട്ടിയുടെ അവസ്ഥയും നമുക്കിപ്പോൾ കാണാം. ഇപ്പം എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, BCA ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ എന്താ ചെയ്യണത്? നിലവിൽ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷം. ഈ ഒരു അസുഖം വന്നിട്ട് എത്ര നാളായി? എനിക്ക് 20 വയസ്സിലാണ് വന്നത്. ഈ അസുഖത്തിൻ്റെ പേരറിയാമോ? മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. ഈ അസുഖം വന്ന വേറെ ആരെങ്കിലും അറിയാമോ? അങ്ങനെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഇല്ല. ഇപ്പം ഈ അസുഖം വന്ന് എത്ര വർഷമായി? ഇപ്പോൾ 12 വർഷത്തോളമായി. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മാനസികാവസ്ഥ, മറ്റേ ജീവിക്കാനുള്ള ഒരു മോട്ടീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പം നമ്മുടെ വൈദ്യരെ, ഞാൻ വിളിച്ചെന്ന് വിളിക്കുന്ന വൈദ്യരെ കണ്ടേ പിന്നെ അസുഖം ക്യൂർ ആവുമെന്നൊരു വിശ്വാസമുണ്ട്. റൊണാൾഡോ വൈദ്യർ? യാ, വിശ്വാസമുണ്ട്. ഉണ്ട്. അപ്പോൾ ഒരു, അതായത് ഇനി ഒരു ദിവസം ഈ അസുഖം മാറും എന്നൊരു തോന്നലുണ്ടോ മനസ്സിൽ? ആ, ഉണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് കേട്ടറിവില്ലാത്ത ഈ ഒരു അസുഖം വന്നതിന് ശേഷം എന്താണ് മാനസികാവസ്ഥ ഇപ്പം നിലവിൽ? ഇപ്പോൾ നിലവിൽ എനിക്ക് ശരിക്ക് വൈദ്യര്, അതായത് ഞാൻ വിളിച്ചെന്ന് വിളിക്കുന്ന വൈദ്യര് എൻ്റെ അസുഖം പൂർണ്ണമായും ക്യൂറാക്കി തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഉണ്ട്, ഉണ്ട്. ഈ അസുഖം മാറിയിട്ട് ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ? എനിക്ക് NLP മാസ്റ്റർ പ്രാക്ടീഷണർ ആണ് ഞാനിപ്പോൾ. NLP വെരിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷണർ ആണ്. അപ്പോൾ ആ ഫീൽഡിൽ തന്നെയാണ് ഇനി അങ്ങോട്ടും എന്തെങ്കിലും കരിയർ വൈസ് എല്ലാം അതിൽ തന്നെ ഓപ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പഴയ ഫ്രണ്ട്സ്, കൂട്ടുകാർ, അങ്ങനെ ബന്ധുക്കൾ എല്ലാവരുമായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ആ, ഉണ്ട്. കുറേ പേരായിട്ടൊക്കെ ഉണ്ട്. വേറെ ദേഷ്യം വരാം, മറ്റുള്ളവർ ചീത്ത പറയാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരാം, അങ്ങനെയുള്ള മൂഡ് എന്തെങ്കിലും ഉണ്ടോ? അത് NLP ചെയ്തതിന് ശേഷം ഇല്ല. ഇല്ല. ഇപ്പോൾ പഴയതിൽ നിന്ന് പുരോഗമനം ഉണ്ടോ ട്രീറ്റ്മെൻറ്റിൽ? ട്രീറ്റ്മെൻറ്റിൽ ഉണ്ട്. ഈ ഇംഗ്ലീഷ് മെഡിസിനോട് ആണോ താല്പര്യം, ഇപ്പോൾ ഈ നാടൻ വൈദ്യത്തോടാണോ? ഇംഗ്ലീഷ് മെഡിസിൻ നോ. നോ. നാടൻ വൈദ്യം, നാടൻ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസമുണ്ടോ അനുഭവത്തിൽ? 100%. മോള് സെക്കൻഡ് BCA പഠിക്കുമ്പോഴാണ് ഈ അസുഖം വന്നത്. BCA, സെക്കൻഡ് BCA പഠിക്കുമ്പോൾ. ഇപ്പം ഏകദേശം 12 വർഷമായി. അപ്പോൾ ഒരു അസുഖം കാര്യമായിട്ടില്ലാത്ത കുട്ടിയായിരുന്നു. ചെറുപ്പത്തിൽ ഇടക്കിടക്ക് പനി വരും, അല്ലാണ്ട് മറ്റ് കാര്യമായ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ഒരു സൺഡേ, 2012 ജനുവരിയിൽ ലാസ്റ്റ്, പെട്ടെന്ന് ഒരു ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വലത് കണ്ണിൻ്റെ കാഴ്ച കാണുന്നില്ല എന്ന് തോന്നി. വലതുവശത്തിരിക്കുന്ന അമ്മയെ കാണുന്നില്ല, കണ്ണിന് കാഴ്ചയില്ല എന്നാണ് മോള് പെട്ടെന്ന് പറഞ്ഞത്. അത് കണ്ണ് പൂട്ടി അടച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു വശത്തെ സൈറ്റ് തീരെ കാണാത്ത പോലെ തോന്നി. പിറ്റേ ദിവസം ഉടൻ തന്നെ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ലേഡി ഡോക്ടറെ കണ്ടു. അവരുടെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. തൊട്ടടുത്ത ദിവസം അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഐ സ്പെഷ്യലിസ്റ്റ് അതിൻ്റെ വാർഡിൽ 2 ദിവസം കണ്ടെത്തി. പിന്നീട് സ്പെഷ്യാലിറ്റി വാർഡിലേക്ക്, ന്യൂറോളജി സെക്ഷനിലേക്ക് മാറ്റി. അവിടെ വെച്ച് പല ടെസ്റ്റും ചെയ്തു. എന്നിട്ടാണ് അവർ കണ്ടെത്തുന്നത്, MRI സ്കാനിങ് എല്ലാം എടുത്തു. എന്നിട്ടാണ് അവർ പറയുന്നത് കേസ് MS ആണ് എന്നുള്ളത്. MS ഫുൾ ഫോം എന്ന് പറയും? മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നാണ് പറഞ്ഞത്. നർവ് സംബന്ധമായ അസുഖമാണ്. നർവിൻ്റെ പുറമേയുള്ള കോട്ടിങ് തനിയെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നർവിൻ്റെ പ്രവർത്തനങ്ങളെ ഒട്ടാകെ തകിടം മറയുന്നു എന്നാ പറഞ്ഞത്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പലപ്പോഴും തകിടം മറയുക ചെയ്യുന്നത്.
ഇതിന് മറ്റ് കാര്യമായ മരുന്നൊന്നും ഇല്ല, ഇംഗ്ലീഷിൽ യാതൊരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. തൽക്കാലം നിർത്താനുള്ള പിടിച്ചു നിർത്താനുള്ള ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ, കോസ്റ്റ്ലിയാണ് എന്നാണ് അവർ പറഞ്ഞു തന്നത്. പേരൊന്ന് പറയൂ. വൈദ്യർ റൊണാൾഡ് ഡാനിയൽ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് വീട്. നാട്ടുവൈദ്യമാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുവൈദ്യം, നാട്ടുവൈദ്യം. ഈ കുട്ടിയായിട്ട് എങ്ങനെയാണ് പരിചയം? ഇത് കൊച്ച് യൂട്യൂബിലോ അങ്ങനെ എന്തോ ഒന്നിൽ ഇത് സംഭവം വന്നു. ഇതല്ല, വേറെ രോഗികളെ കുറിച്ചിട്ടുള്ള വാർത്ത വന്നിരുന്നു. അങ്ങനെ ഇവർ അവരായിട്ട് ബന്ധപ്പെടും. അങ്ങനെ എന്തൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടിയിട്ട് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് കൊച്ചിനെ പരിചയപ്പെട്ടത് അല്ലേ? യെസ്. വൈദ്യർക്ക് ഈ അസുഖത്തെക്കുറിച്ച് അറിയാമോ? എന്താ സംശയം അറിയാമോ എന്നുള്ളത് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. അതായത് ഈ കോളേജിൽ പഠിച്ചാൽ കിട്ടുന്ന രോഗം അല്ലാതെ ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കിട്ടണത്. സാധാരണ രീതിയിൽ ഈ കേസ് ഒരു അലോപ്പതി ഡോക്ടർ, മോഡേൺ സയൻസ്, ആയുർവേദത്തിലെ ഡോക്ടർമാരാണെങ്കിലും അവർ 5 കൊല്ലം കൊണ്ട് പഠിക്കുക. ഇവിടെ 5 കൊല്ലല്ല, 52 കൊല്ലമായി നമ്മൾ ഈ ചികിത്സാ ഫീൽഡിൽ വന്നിട്ട്. എന്നിട്ട് ഈ ഒരു കൊച്ചിനെ കണ്ടാൽ, ഒരു രോഗീനെ കണ്ടാൽ എന്താ രോഗം എന്ന് അറിയാൻ കഴിവില്ല എന്ന് വെച്ചാൽ ഒരു മുഴം കയറ് ചിലവാക്കിയാൽ മതി സാർ. അതാണ് നാട്ടുവൈദ്യം. ഈ വൈദ്യത്തെ, ഈ അസുഖത്തെ കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ? ഇത് മൾട്ടിപ്പിൾ സിറോസിസ്. അത് സിറോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൊണൗൺസേഷനിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവാം. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ മോഡേൺ സയൻസ് പറയണത് ഞരമ്പുകളുടെ മേലെ തൊലി, കപ്പ ടോപ്പിയാക്കോ, കപ്പയുടെ മേലെ തൊലിയുണ്ട്, കട്ടിയുള്ള തൊലി. ആ തൊലിയുടെ മേലെ ഒരു നൈസ് തൊലിയുണ്ട്, അതുപോലെയുള്ള തൊലി നമ്മുടെ എല്ലാ ഞരമ്പുകളിലുമുണ്ട്. ആ പൊളിഞ്ഞ ഞരമ്പുകളിൽ നിന്ന് ഈ നൈസ് തൊലി പൊളിഞ്ഞു പോവുക. അവിടെ ഒന്ന് ടച്ച് എവിടെയെങ്കിലും ചെത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇക്കിളിയാവുന്ന അവസ്ഥയിൽ തൻ്റെ കൺട്രോളിലല്ലാതെ വിറയ്ക്കും. ആ വിറയാണ് കൊച്ചിന് സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ വൈറസ് ഉണ്ട്. ഇതിൻ്റെ വൈറസ് ആ ഭാഗത്ത് പോയിട്ട് ഒന്ന് ടച്ച് ചെയ്യും, ടച്ച് ചെയ്യുന്നതോടുകൂടി ആകെ വിറയും കൂട്ടവും ചുറ്റുപാടുമായി. ഇതാണ് കൊച്ചിന് സംഭവിക്കുന്നത്. താങ്കൾ ഇതിനു മുമ്പ് ഇതുപോലെ അസുഖമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? കാണാന്നുള്ള പ്രശ്നം വരുന്നില്ല. 3 കേസ് കൈകാര്യം ചെയ്തതാണ്. അതിൽ 1 കേസ് തീവണ്ടി തട്ടിയിട്ട് ചത്തുപോയി, നിവൃത്തിയില്ല. അത് തീവണ്ടി തട്ടി മീൻസ് തീവണ്ടി തട്ടിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, 3 കേസ് കൈകാര്യം ചെയ്തു, 2 എണ്ണം സുഖപ്പെട്ടു. ഒരു മരിച്ചു പോയ കേസ് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ അസുഖം ഭേദമാക്കിയെടുക്കാൻ താങ്കൾക്ക് കഴിയും? ഈ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒടിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? 6 മാസത്തോളമായി. കൊച്ചിനിപ്പോൾ സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ, ഡിറ്റക്റ്റ് ചെയ്യാൻ ശരിക്കും സാധിക്കുന്നുണ്ട്. പിന്നെ ബോഡിയുടെ വിറയ്ക്കലിന് അളവ് കുറഞ്ഞിട്ടുണ്ട്. ഈ അളവ് കുറയാനുള്ള കാരണം എന്താണെങ്കിൽ കൊച്ചിനിപ്പോൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അശ്വിനി ദേവതകൾ. ഇത് അപ്പം പറയും നിങ്ങൾ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, ആന ചാന പൂന പറഞ്ഞു എന്നൊക്കെ പറയും. ഇതിൽ ജാതി മതം ഒന്നും, ഇത് ചികിത്സയാണ്. ചികിത്സയിൽ അശ്വിനി ദേവതകൾ അവർ രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള ചികിത്സയാണ് കാരാസ്കര ചികിത്സ. കാരാസ്കരം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട, പേര് കാഞ്ഞിരന്നാണ്, കാഞ്ഞര ചികിത്സ. അത് ഉറക്കണമെങ്കിൽ മണ്ണെണ്ണ കൊടുത്ത് ബോഡി ലെവലാക്കണം. മണ്ണെണ്ണ കൊടുത്ത് എത്ര മാസം കഴിച്ചു? 6 മാസത്തോളം, 5-6 മാസത്തോളം മണ്ണെണ്ണ കഴിച്ചു, ബോഡി ലെവലായി. ലെവലായി കഴിഞ്ഞതിന് ശേഷമാണ് കാഞ്ഞരത്തിൻ്റെ കുരുവാണ് ഇപ്പോൾ കൊടുക്കുന്നതിലെ മരുന്നുകളിൽ ഏറ്റവും പ്രധാന മരുന്ന്. ആ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ വിറയുണ്ടല്ലോ, ആ വിറ ഏകദേശം 50% കുറഞ്ഞിട്ടുണ്ട്. അസുഖം മാറുമില്ല എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എനിക്കും കൊച്ചിനും ജീവനുണ്ടെങ്കിൽ ഇത് മാറിയിരിക്കും. താങ്കളെ ഒരു വർഷമായി കഴിയുമ്പോൾ ഈ ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഈ കുട്ടിയെയും താങ്കളെയെങ്കിലും ഇതേമാതിരി ഇരുത്തിയിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ? 10,000% സാധിക്കും. മറ്റേ ആയുസ് നമ്മുടെ ആരുടെയും കയ്യിലല്ല. ആയുസ് ഇപ്പം എൻ്റെ കയ്യിലും ഇല്ല, നിങ്ങളുടെ കയ്യിലും ഇല്ല. ആയുസ് ഉണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് ഇൻ്റർവ്യൂ നടത്താം. അതായത് കൊച്ചിന് തൻ്റെ താല്പര്യപ്രകാരം മനസ്സിൽ വരുന്ന തോന്നലിനനുസരിച്ച് കൊച്ചിന് നടക്കാൻ പറ്റായിക. വിചാരിച്ചെടുത്ത് കാലെത്തില്ല, കയ്യെത്തില്ല, ബോഡി എത്തില്ല എന്നുള്ള അവസ്ഥ. വിറയ്ക്കൽ അൺകൺട്രോൾ, നമ്മുടെ കൺട്രോളിൻ്റെ പുറത്ത് വരിക. ഇതിപ്പോൾ ഈ കൊച്ചിൻ്റെ അവസ്ഥയാണ്. പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് പിന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് അങ്ങനെ തന്നെ പോകുള്ളൂ, ഒറ്റയടിക്ക് ഇത് പോകില്ല. കൊച്ചിനിപ്പോൾ നല്ല ഭേദമാണ്, ഭേദമായിട്ടുള്ളൂ, മാറിയിട്ടില്ല. നല്ല ഭേദമാണ്, മാറുമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വൈദ്യ ട്രീറ്റ്മെൻറ്റ് കാരണം കുറവുണ്ടോ ശരിക്കും? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പറയാൻ വിട്ടുപോയ കാര്യം എന്താണെങ്കിൽ ഓർമ്മശക്തി, മെമ്മറി ഈ കൊച്ചിനെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് ടൈം ബീയിങ് താൽക്കാലിക പ്രതിഭാസമാണ്. അസുഖം ഭേദാവുന്നതോട് കൂടിയിട്ട് മെമ്മറി പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വരും. യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ കൊച്ചിനെ വോളിബോൾ കളിക്കേണ്ട പരുവത്തിലാക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുക.
കുട്ടിയുടെ സ്വപ്നങ്ങൾ പോവാണേക്കോ വൈദ്യര്? അത് കുട്ടിക്കേ കഴിയുള്ളൂ, എനിക്ക് കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഒരാൾക്ക് നോബൽ പ്രൈസ് കിട്ടണമെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാനേ പറ്റുള്ളൂ. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ കയ്യിലാണ്. ഈ കൊച്ചിൻ്റെ ഭാവിക്ക് വേണ്ടി എന്തുണ്ടോ അതിന് കൊച്ചിന് ചെയ്യാൻ 100% സാധിക്കും. സാധിക്കാൻ പറ്റാത്ത കുഴപ്പമില്ല, അതിൻ്റെ സാഹചര്യം 100% ഒരുക്കി കൊടുക്കും. ഈ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറുടെ പേരെന്ന് പറയൂ. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് പ്രൊഫസറാണ് ഡോക്ടർ ജെയിംസ് ജോസ്. അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത്, അദ്ദേഹമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എവോണക്സ് എന്നുള്ള ഇഞ്ചക്ഷൻ എടുക്കാനാണ് പറഞ്ഞത്. 3 കൊല്ലം ആ ഇഞ്ചക്ഷൻ എടുത്തു. വിദേശത്ത് നിന്ന് വരുന്ന ഒരാഴ്ചയിൽ 1 വെച്ചിട്ട് 3 വർഷം. ആ ഇഞ്ചക്ഷന് 10,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷന് വില. അങ്ങനെ 3 വർഷം എടുത്തു. ഏകദേശം 15 ലക്ഷത്തോളം രൂപ അതിന് തന്നെ ചെലവായി. ഇത് എന്തെങ്കിലും റിക്കവർ ഉണ്ടായിരുന്നോ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം? പ്രത്യേകിച്ച് കാര്യമായ മാറ്റമൊന്നുമില്ല. കണ്ണിൻ്റെ കാഴ്ചയും കാര്യമായിട്ട് തിരിച്ച് കിട്ടിയിട്ടുമില്ല. കുറച്ചൊക്കെ വന്നേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിനെ കൊണ്ട് ഇതൊരു കോഴ്സാണ്, പറ്റുമെങ്കിൽ ഇനി നിങ്ങളിത് ജീവിതകാലം മുഴുവൻ എടുത്തോ എന്നാണ് പറഞ്ഞത്. അവരുടെ കയ്യിൽ മറ്റു മരുന്നുകളെ ആദ്യം തന്നെ ഇതിനില്ല. അതായത് ആധുനിക മെഡിക്കൽ സയൻസ് ഈ രോഗം മാറില്ല എന്ന് പറഞ്ഞ് കൈവിട്ടായിരുന്നോ? അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ശേഷം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവിടെയുള്ള ന്യൂറോളജി ഡോക്ടർ സുരേഷ് സാധനം കണ്ടു. അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു ഇഞ്ചക്ഷനാണ് എഴുതിയത്. അവരും പറയുന്നത് ഈ 3-4 ഇഞ്ചക്ഷൻ ഇതിനാകെ ഉള്ളൂ എന്നാണ്. പക്ഷേ അവർ ഒരിക്കലും തന്നെ ഇത് മാറും എന്ന് പറയുന്നതേ ഇല്ല. ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ എടുത്തുകൊള്ളുക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു എന്നൊന്നും അവർക്കാർക്കും ഇംഗ്ലീഷിൽ വ്യക്തത ഇല്ല എന്നാണ് അവർ പറയുന്നത്. താങ്കൾക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള അസുഖമുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. കാരണം ഇത് വളരെ അപൂർവമാണ്. 100,000 ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം എന്നാണ് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും ഉണ്ടോ? പലതിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. കാരണം മോക്കി അസുഖം ചികിത്സയിൽ നിന്നതിന് ശേഷം മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ പല സൈഡ് എഫക്റ്റും വരാൻ തുടങ്ങി. സ്മെല്ല്, ഒരു സ്മെല്ല്, ആർട്ടിഫിഷ്യൽ സ്മെല്ലുകൾ ഒന്നും പറ്റാത്ത അവസ്ഥയായി. അതിപ്പം കംപ്ലീറ്റ് മാറിക്കിട്ടി. പിന്നെ വലിയ സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ പറ്റില്ല, അപ്പാട് നിന്നു പോകും. അതും മാറിക്കിട്ടി. പിന്നെ ശരീരത്തിന് ഭയങ്കരം ഷിവറിങ് ഉണ്ടായിരുന്നു. ആ ഷിവറിങ്ങിലിപ്പം കുറേശ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇത് വേറെ സഹോദരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മകൾക്ക്? ഒറ്റ മകളാണോ? ഒറ്റ മകളാണ്, ആണ് പെണ്ണുമല്ലാറ്റി ഒറ്റ കുട്ടിയുള്ളൂ.